ഹായ്, എല്ലാവർക്കും ചാനൽ പി ജി എൻ സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേരുന്നു. പിന്നെ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ ഡിസംബർ 30 നാഷണൽ പി ജി എൻ അസോസിയേഷൻ്റെ ഭാഗമായി എടക്കര ഉമ്മർക്കയുടെ ഫർബാ ലോഫ്റ്റിൻ്റെ ഇനാഗുറേഷനും അതുകൂടെ അവിടെ ഒരു സെമിനാറും കൂടെ നടക്കുകയുണ്ടായി. ആ സെമിനാറിൽ ഉമ്മർക്ക കുറച്ച് ക്ലാസ്സുകളും അതുപോലെ ജോസേട്ടൻ എല്ലാവരും നല്ല പ്രാവിനെക്കുറിച്ച് നല്ല ക്ലാസ്സുകൾ എടുത്തു. അതിൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു അതിൻ്റെ ക്ലാസ് വീഡിയോ ഒന്ന് അയച്ചു തരൂ ഇതിലൂടെ യൂട്യൂബിലൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണുക. അതിൽ മെയിനായിട്ട് ലാഹോറി പ്രാവിനെക്കുറിച്ചും അതുപോലെ മാക്പി പൗഡറും അവരുടെ ക്വാളിറ്റിയെക്കുറിച്ചും കുറച്ച് മെഡിസിനുമാണ് ഉമ്മർക്ക പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മാന്യ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസോ കാര്യമൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ലോഫ്റ്റിലേക്ക് എല്ലാവരും വന്നതിന് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പേടി സ്വപ്നമായുള്ള സാധനം പൗഡർ. പൗഡറിനെ നമ്മൾ വളർത്താൻ എല്ലാവർക്കും പേടിയാണ്. ഒരിക്കലും പൗഡറിനെ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് പൗഡറിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. നമ്മളായിട്ട് കൂടുതലായിട്ട് ഇണക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് പൗഡർ. ഇപ്പോൾ ഈ സാധനം ഞാൻ 35 കള്ളി വേടാണ് ഞാൻ കൂട്ടി തൊട്ട് ഇങ്ങനെ ഞാൻ ഇണക്ക് എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ടുണ്ട്. ചോലിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന ഒരു വേടാണിത്. എൻ്റെ കയ്യിൽ ഇറങ്ങിയ കുട്ടിയാണ്. ഇതിൻ്റെ മാർക്കിംഗ് ആണ് ഇപ്പോൾ ഞാനിതിനെ നിങ്ങൾക്ക് പറയും. അപ്പൊ ഇതിന്റെ മാർക്കിംഗ് എന്ന് പറയുമ്പോ മേലത്തെ സ്പോട്ട് വരും, ഇവിടെ റൗണ്ട് സ്പോട്ട് ആയിരിക്കും. ബീക്ക് വന്നിട്ട് എല്ലാ കളറിനും ബീക്കിൽ കളർ വരാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് ഈ ബീക്കിൽ കളർ വന്നാൽ ഷോയിലൊക്കെ ഔട്ടാവും. നമുക്ക് വേണമെങ്കിൽ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഷോയിൽ ഇടാൻ പറ്റില്ല. പക്ഷേ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്കിൽ വീക്കിൽ കളർ വരും, അതേപോലെ ബ്ലൂവിനും കളർ വരും. ബ്ലാക്ക് ബ്ലൂവിന് മാത്രം മാക്പി പൗഡറിൽ ഇവിടെ കളർ അലൗഡ് ഉള്ളൂ. അല്ലാത്ത ഒരു സാധനത്തിനും സാധാരണ പ്ലെയിൻ കളറായിരിക്കും. ഓക്കെ, അതല്ലാതെ ഇവിടെ ഇവിടെ ഈ നെക്കിൻ്റെ അവിടെ ഇവിടെ വൈറ്റ് റിങ് പോലെ ഇവിടെ വരണം. ഈ താഴെ തൊട്ട് ഇവിടെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫുള്ളായിട്ട് ഒറ്റ കളർ തന്നെ ആയിരിക്കണം, വേറെ കളർ വരാൻ പാടില്ല. അതേപോലെ ഈ ബാക്ക് സൈഡ് വന്നിട്ട് ഹാർട്ട് ടൈപ്പിൽ മാർക്കിംഗ് വരും. ഹാർട്ട് ടൈപ്പിലാണ് ഇതിൻ്റെ മാർക്കിംഗ്. അതേപോലെ ബൂട്ട് ഫെതറോ, ഇതിൽ ബൂട്ട് ഫെതർ അത്യാവശ്യം നല്ല ഹെവി ബൂട്ടായിരിക്കണം. ബൂട്ട് ഇതിന് കുറച്ചും കൂടി ഇനി കയറാണ്ട് ബൂട്ട് നല്ല ഇങ്ങനെ തന്നെ വരണം. ഒന്നായിട്ട് വളഞ്ഞു പോകാൻ പാടില്ല, ഓവറായിട്ട് ആകാൻ പാടില്ല. ഓക്കെ, അതല്ലാതെ ഇതിൻ്റെ ടൈല്, ഇതിൻ്റെ ടൈല് ഫുള്ളായിട്ട് ബ്ലാക്ക് തന്നെ, കളർ ഏതാണോ കളർ ആ കളർ തന്നെ ആയിരിക്കണം, വേറെ കളർ ഇതിൽ പാടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷ എന്താ പറയുക, പൗഡർ എന്ന് പറയുമ്പോൾ പൗട്ടിങ് മേലെ പിടിച്ച് ഇങ്ങനെ ബാക്കിലോട്ട് പോകണം എന്നാണ് എല്ലാവരും ആഗ്രഹം. ഒരിക്കലും അത് പാടില്ല. ഒരു ഷോയിൽ കൊണ്ട് ഇടുമ്പോൾ ബേഡ് വന്നിട്ട് ഷോർട്ടായി നേരെ നേരെ നിവർന്ന് നിൽക്കണം. നേരെ നിവർന്ന് ഒറ്റടിക്ക് ഒന്നായിട്ട് മേലെ നിവർന്ന് നിൽക്കാൻ പാടില്ല, ലൈറ്റായിട്ട് കുറച്ച് താന്നിട്ടേ നിൽക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ പറ്റിയ ഒരു പന്തിൻ്റെ അത്ര വലുപ്പ് പൗട്ടിങ്. പൗട്ടിങ് ഇതിൻ്റെ ഇതിൻ്റെ പേര് പൗട്ടിങ് എന്നാ പറയും. സാധാരണ ഈ പ്രാവിന് പൗഡർ എന്ന് പറയുമ്പോൾ ഈ പ്രാവിന് 2 അറയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരറ, ഈ എയർ പിടിക്കാൻ മാത്രം ഒരറി, അതിൻ്റെ താഴെ അതിൻ്റെ ബേക്ക് സൈഡിൽ അതിൻ്റെ വയറാണ്, വയറ് സഞ്ചിയാണ്. ഇത് വന്നിട്ട് ഒരു ഓവറായിട്ട് പൗഡർ നേരെ മലക്കാൻ പാടില്ല. അതായത് ബാക്ക് സൈഡിൽ കൂടെ പോകാൻ പാടില്ല. ബാക്ക് സൈഡിൽ കൂടെ ആ പൗഡർ നമ്മൾ ഷോയില് കൊണ്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ ആ പേർഡിന് ഔട്ടാവും. എപ്പോഴും നോർമലായിട്ട് ഒരേ സ്റ്റേജിൽ തന്നെ നിൽക്കണം. ഇത് ഇതിൻ്റെ മൂത്ത കുട്ടിയാണ് ലാസ്റ്റ് ഷോയിൽ ഇത് ചാമ്പ്യൻ അടിച്ചത്, ഇത് 2-ാമത്തെ കുട്ടിയാണ്. ഇത് ബാക്കിലില്ല കുട്ടിയാണ്. ഇതിന് നമ്മൾ കെയർ ചെയ്യേണ്ടത് മെയിനായിട്ട് ഇതിൻ്റെ ഫുഡിൻ്റെ കൺട്രോൾ. ഓവറായിട്ട് ഹെവി ഫുഡ് കൊടുക്കാതെ ഫുഡിനെ കൺട്രോൾ ചെയ്യുക. നമ്മളെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ തൊട്ട് തടവി കൊടുക്കുക, നമ്മളെ കയ്യിൽ പിടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ അവനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, അവനായിട്ട് കുറച്ച് നേരം അവനായിട്ട് ഇടപഴകുകയാണെങ്കിൽ പൗഡറിനെ നമുക്ക് ഈസി ആയിട്ട് ഇവന്മാരെ നമുക്ക് കയ്യിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കുറിച്ച് കൂടുതലായിട്ട്. പിന്നെ ഇതിൻ്റെ ഇതിന് സുദേശം വന്നിട്ട് ജർമ്മനിയാണ്. അപ്പം ഇതിന് ഏകദേശം ജർമ്മൻ സ്റ്റാൻഡ് ഉള്ള വേർഡാണ്. നമ്മളിവിടെ നാട്ടിലില്ല, പഴയ ഓൾഡ് ലൈനേജ് അല്ല, ഇത് ന്യൂ ലൈനേജ് ആണ്. കാരണം ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് വ്യത്യാസം ഉണ്ടാവും, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഇത് ഹൈറ്റ് കൂടുതലാണ്, ഇതിൻ്റെ ലെഗിൻ്റെ ഹൈറ്റ് കൂടുതലാണ്. പഴയ ലൈന് വന്നിട്ട് ഇതിൻ്റെ ലെഗ്, ഈ തൊടൻ്റെ ലെഗ് ഹൈറ്റ് കുറയും.
അതേപോലെ ഇത്രയും മഫ് വരില്ല, മഫ് കുറച്ച് കുറച്ചും കൂടി കുറയും. ഇവിടെ ഹൈറ്റ് കുറച്ച് കുറയും, കുറച്ച് കുള്ളമായിരിക്കും. ഇപ്പോഴത്തെ വരുന്ന ബേഡ് വന്നിട്ട് ഹൈറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഇതിൽ 5 കള്ളി ബേഡാണ് ഞാൻ ഇതിലിട്ട് കാണിക്കാം. അപ്പം എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. ഇതിലെ ലെങ്ത്ത് ഉണ്ടല്ലേ, ഇതിലെ ലെങ്ത്ത് കുറച്ച് ഹൈറ്റ് കൂടും. ഇതിന് മഫ് ഇനിയും കുറച്ചും കൂടി ഇതിൽ വരാണ്ട്, ഇപ്പോൾ ഷോക്ക് വേണ്ടിയിട്ട് ഞാൻ വലിച്ചിട്ടതാണ്, കുറച്ചും കൂടി ഇതിൻ്റെ വരാണ്ട്. ഇതിന് സ്റ്റാൻഡിങ് വരുമ്പോൾ അതണ്ട, ഇതാണ് ഇതിൻ്റെ നൃത്തം. ഈ പൗട്ടിങ് കുറച്ച് ഇപ്പോൾ ആൾക്കാർ ഇത്രയും ആൾക്കാർ ഇടയിൽ നിൽക്കുമ്പോഴാണ് പൗട്ടിങ് കുറച്ചും കൂടി കാണിക്കാത്തത്, കുറച്ചും കൂടി കാണിക്കും. ഇത് 5 കള്ളായിട്ടുള്ളൂ, 10 കള്ളിയാകുമ്പോൾ അത്യാവശ്യം ഈ ബേഡിനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഷോയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ബേഡുകളാണ്. നമുക്ക് സാധാരണ കുട്ടികൾ കയ്യിൽ തന്നെ, നമ്മൾ കയ്യിൽ ഇറങ്ങുന്ന കുട്ടികളെ തന്നെ നമ്മൾ അവർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷോയിൽ പങ്കെടുത്തിക്കാൻ പറ്റും. പെട്ടെന്ന് അവർ സാധനത്തിന് കൊണ്ടുപോയി നമ്മളെ ജോഡി മുട്ടയിൽ കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികളുടെ കിടക്കുക, അങ്ങനെ ആ സാധനത്തിനെ ഒരിക്കലും ഷോയിൽ കൊണ്ടിട്ടിട്ട് ഒരിക്കലും നമുക്ക് വിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പൗഡറിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. വെള്ളക്കെട്ട് വരാൻ കാരണം നമ്മൾ തന്നെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫുഡ് തെറ്റി, സമയം തെറ്റി കൊടുക്കുക. അതേപോലെ വെള്ളം കറക്റ്റ് സമയത്ത് വെള്ളം കൊടുക്കാതിരിക്കുക. വെള്ളം സമയം തെറ്റി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും വെള്ളം തീറ്റയും വേണം. വെള്ളം തീറ്റി വെച്ചാൽ തീറ്റ ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല, പറ്റ കൊടുക്കാനും പാടില്ല. അപ്പം കറക്റ്റ് സമയത്ത് തീറ്റി വെള്ളം, ഡെയിലി തീറ്റി വെള്ളം എന്തായാലും അവർ മാറ്റിയിരിക്കണം. അതായത് ഫുഡിൽ എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ ഫംഗസ് വന്നു കഴിഞ്ഞാൽ അതിന് വെള്ളക്കെട്ടടിക്കും. അവിടെയാണ് ഏറ്റവും പ്രശ്നം, കാരണം ഇതിക്ക് രണ്ട് അറയാണ്. അതേപോലെ ബ്രീഡിംഗ് സമയത്ത് ആദ്യം നമ്മൾ ഒരു ഇവരെ മുട്ട അല്ലാതെ വേറെ മുട്ടനെ വെച്ച് അവരെ ടെസ്റ്റ് അടിക്കുക, പരീക്ഷിക്കുക, അവർ കുട്ടീനെ നോക്കുകയോ ഇല്ലയെന്ന്. കുറച്ച് ഒരു 5 to 7 ദിവസം വരെ അതിന് ക്രോപ്പ് മിൽക്ക് അവർ കൊടുക്കും. പൗട്ടറിനെ എല്ലാവർക്കും പേടിയാണ്, പൗട്ടറിനെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അവർ ചെയ്കുത്ത് കൊണ്ടുവരണം, ഇണക്കി കൊണ്ടുവരണം. അവർ ഫസ്റ്റ് തന്നെ നമ്മൾ അവർ ഇണക്കി കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. ഓവർ പൗട്ടിങ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പൗട്ടിങ് ചില പൗട്ടറൊക്കെ ഓവർ പൗട്ടിങ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന പ്രാവനാണെങ്കിൽ നമുക്ക് മുട്ട മാറ്റി വെച്ച് തന്നെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു കുട്ടീനെ വെച്ച് കൊടുക്കാം, ഒരു കുട്ടീനെ വെച്ച് കൊടുത്ത് രണ്ട് കുട്ടീനെ വിരിയിപ്പിക്കാം, രണ്ടിന് പാല് കുടിപ്പിക്കാം, പാല് കൊടുത്തിട്ട് ഒരു കുട്ടീനെ നമുക്ക് മാറ്റാം. അങ്ങനത്തെ പ്രശ്നം വരുന്ന ബേഡിന്, എല്ലാത്തിനും ഞാൻ മാറ്റാൻ പറയുന്ന പ്രശ്നം വരുന്ന ബേഡിന് ഒരു കുട്ടീനെ വെച്ചിട്ട് അവർക്ക് കൊടുക്കുക. വൈകിട്ട് നമ്മളൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്ത് അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ പതുക്കെ പതുക്കെ അവർ നമുക്ക് നെക്സ്റ്റിൽ നമുക്ക് അവർ വേറൊക്കെ കൊണ്ടുപോകാം. ഓക്കെ, ഇനി അടുത്ത കാരണം സംശയം പൗഡറെ കൂടെ സംശയം ചോദിക്കാം. ചില ബേഡ് 8 കള്ളി 9 കള്ളി ആയാലും ഈ പൗഡർ പൗട്ടിങ് പിടിക്കില്ല. അപ്പം അങ്ങനെ വരുന്ന ബേഡിന് നമുക്ക് മെയിനായിട്ട് ഇതിന് വേറെ സെറ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ വിരക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് വേറെ ഉണ്ടെങ്കിൽ ആ വേറെ പോയി കഴിഞ്ഞാൽ അവർ ബോഡിക്ക് മൊത്തം റിലീഫാകും. അപ്പോൾ മൊത്തം റിലീഫായി കഴിഞ്ഞാൽ അവരെ പൗട്ടിങ് കറക്റ്റായിട്ട് പിടിക്കും. പിന്നെ ബ്രീഡിങ് സമയത്ത് 10 കള്ളി കഴിയാതെ അവരെ ബ്രീഡിങ്ങിൽ ചെയ്യിക്കരുത്. അപ്പൊ ഇതിനിപ്പോ ഇട്ട് കഴിഞ്ഞപ്പോ ഇതിനിപ്പോ ജോഡി കയറ്റി കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് ഈ സാധനം മുട്ടും. അതിന് അത്രയും മെച്ചൂർഡായിട്ട് ഈ സാധനം നിൽക്കണം. നമുക്ക് ഒരിക്കലും ആ മെച്ചൂർഡായിട്ട് ഫീമെയിൽ കൺഫേം ആണ്, മെച്ചൂർഡായിട്ട് നമുക്ക് ഒരിക്കലും ആ അതിനെ ജോഡി ചെയ്യാൻ പാടില്ല. ജോഡി ചെയ്താൽ തന്നെ അതിന്റെ ക്വാളിറ്റി, കുട്ടിയിൽ ഇറങ്ങുന്ന ക്വാളിറ്റി നഷ്ടപ്പെടും. അതല്ലാതെ നമ്മള് ആ പൗഡറിനായാലും ഏതൊരു സാധനമായാലും അടുപ്പിച്ച് ATM പൈസ വലിക്കുന്ന പോലെ അടുപ്പിച്ച് ആ പ്രാവിനെ മുട്ടടിപ്പിച്ച് അതിനെ നെക്സ്റ്റ് കുട്ടി എടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി സ്വാഭാവികമായിട്ട് അതിനെ നഷ്ടപ്പെടും. കറക്റ്റ് ഒരു സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും മുട്ട മാറ്റി വെക്കാം, ഒരു പ്രാവശ്യം അവരത്തിനെ കിടക്കും. അല്ലെങ്കിൽ ആ പ്രാവിനെ സെപ്പറേറ്റ് പെയർ ചെയ്യാം. പിന്നെ ജോഡി കയറ്റാ സമയത്ത് അതിൻ്റെ ബൂട്ട് ഫെതർ കംപ്ലീറ്റ് ഏകദേശം ഒരു 90% ബൂട്ട് ഫെതർ കട്ട് ചെയ്യും. രണ്ടാൾ മെയിലിനും ഫീമെയിലും കട്ട് ചെയ്തതിനു ശേഷം അതിനെ പെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് മാറ്റിങ് കാരണം ബൂട്ട് ഫെതർ ഓവർ ബൂട്ട് ഫെതർ ആണെങ്കിൽ അതിന് കയറി മാറ്റിങ് ചെയ്യാൻ അവർ ബുദ്ധിമുട്ട് കാണിക്കും. ഓക്കെ, വേറെ എപ്പോഴും പൗട്ടറിനെ എപ്പോഴും ശ്രദ്ധ വേണം. പൗട്ടറല്ലേ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മർക്ക നിസ്സാറായിട്ട് പറഞ്ഞു വെച്ചിട്ട് ആ നിസ്സാരെ കാണരുത്. എനിക്ക് അതിന് പൗട്ടർ ഈസിയായിട്ട് ഞാൻ അതിനെ ഹാൻഡ് ചെയ്യും, ഒരു പ്രശ്നമില്ലാതെ. പക്ഷെ പുതിയതായിട്ട് ഒരു പൗട്ടറിനെ വളർത്തുന്ന ആൾക്കാർ അതിന് എന്നും രാവിലെ വൈകിട്ട് 2 നേരമെങ്കിലും ആ പ്രാവിനോട് കണ്ണ് എന്നും വേണം. ആ പ്രാവിന് കൂടുതലായിട്ട് ഇരിക്കുന്നത് കണ്ടാൽ, സാധാരണ സുമ്മാ ഇരിക്കും, പക്ഷെ ഫുൾ ടൈം അത് ഇരിക്കുന്നത് കണ്ട അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, പ്രാവിനെ ശ്രദ്ധിക്കണം. കാരണം അതിന് ഈ ശീല ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടാണ് അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഇരിക്കുന്നത്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ച് അപ്പൊ തന്നെ ആ പ്രാവിനെടുത്ത് തല കുത്തനെ പിടിക്കും, തല താഴ്ത്തോട്ടും വാല് രണ്ട് കാലും തുടങ്ങടെ പിടിച്ചിട്ട് മേലോട്ടും. ആയിക്കോട്ടെ.
വെള്ളക്കെട്ട് വെള്ളക്കെട്ട് വന്നാൽ ഇതിനെ ക്ലിയർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വാലും ഈ ചിറകും ഈ വാലും മൊത്തം ബാക്കിലോട്ട് ഇങ്ങനെ പിടിക്കണം. ഒരു കൈ കൊണ്ട് ലെഫ്റ്റിൽ ഇങ്ങനെ പിടിക്കുക. ഫസ്റ്റ് നമ്മൾ ഇതിന് വെള്ളം അല്ലെങ്കിൽ വെള്ളം ചിലപ്പോൾ വെള്ളം ഉണ്ടാവില്ല, ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫുഡ് ഇവിടെ കട്ട പിടിച്ച് കിടക്കും, ദഹനക്കേട് വന്ന് കട്ട പിടിച്ചെടുക്കും. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി വായി ചിലപ്പോൾ തുറക്കുമ്പോൾ സ്മെല്ലുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മെഴുകിയിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് ഇവിടെ കിടന്ന് ഫംഗസ് പിടിച്ചിട്ട് വായി തുറക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി, ഇച്ചിരി നുള്ള് ഉപ്പും, ഉപ്പിട്ട് നന്നായിട്ട് കലക്കിയിട്ട് ഒരു 20-40 ml വെള്ളം സിറിഞ്ചിൽ വെച്ച് അടിച്ചു കൊടുക്കണം. ഡയറക്റ്റ് കറക്റ്റ് അടിച്ചു കൊടുത്തിട്ട് ഈ വയറൊന്ന് ഇളക്കുക. നന്നായിട്ട് എവിടേക്ക് കട്ട പിടിച്ച് കിടക്കണം ആ സാധനം കംപ്ലീറ്റ് ഇളക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കണം, ഒരു മിനിറ്റോളം ഇളക്കി എടുത്താൽ എല്ലാം കട്ട പിടിച്ച് കിടക്കണ സാധനമൊക്കെ ലൂസാവും. എന്നിട്ട് ഈ സാധനത്തിന് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് നൈസ് എവിടെയാണ് നൈസ് ആ സ്ഥലത്തിൽ പിടിക്കാം. പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ കുലുക്കിയാൽ ഏത് സാധനമാണെങ്കിലും നമ്മൾ വെള്ളം അടിക്കുന്നത് നമ്മൾ ഇവിടെ ചെയ്യുന്നതിന് അനുസരിച്ചിട്ടാണുള്ളത്. ഇതിങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ മൊത്തം സാധനം പോകും. പോയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെയ്യുക. അങ്ങനെ പോയിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഈ പ്രാവിനൊന്ന് റെസ്റ്റ് കൊടുത്തിട്ട്, കാരണം ഇത് നമ്മൾ ഈ പ്രാവിനെ പിടിച്ച് മൊത്തം ബോഡി മൊത്തം ഇളക്കുകയാണ്. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ പ്രാവ് ടയർഡാവും. അപ്പോൾ അപ്പം തന്നെ വീണ്ടും ചെയ്യാതെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ചെയ്ത് കൊടുത്ത് ഒരു ദിവസത്തിന് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് പ്രാവിനെ വിടുക. ഒരു ദിവസം പ്രാവിന് ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രാവിന് ഒന്നും സംഭവിക്കില്ല. തൽക്കാലം മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും അതുപോലെ ചെയ്യാനുണ്ട്. അതായത് വീണ്ടും വെള്ളം കുടിക്കുക, അതേപോലെ ഫുഡ് എടുക്കും. ചിലപ്പോൾ ഫുഡ് എടുക്കില്ല, വെള്ളം മാത്രമേ കണ്ടമാരെ വലിച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേറെ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് കാസത്തിന്റെ കളറിന് വ്യത്യാസം വരും. ചിലപ്പോൾ ചുണ്ണാമ്പിന്റെ കളറോ അല്ലെങ്കിൽ ഡാർക്ക് ഒരു ലൈറ്റ് പച്ച, അങ്ങനെ വരുമ്പോൾ ഫുഡ് ഇല്ലാത്ത ഫുഡ് കഴിക്കൂല. ഒരു വെള്ളം അതിൽ വെള്ളം മാത്രം കാച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പിന്നെ ആന്റിബയോട്ടിക് വൈറ്റമിൻസ് കൊടുത്തിട്ട് ഫുഡ് വെള്ളം വന്നിട്ട് ഒരു 2 സെക്കൻഡ് വെക്കുക. അപ്പൊ തന്നെ എടുക്കുക വെള്ളം, മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം, മഞ്ഞപ്പൊടി കലക്കി വെക്കുന്ന വെള്ളം വെക്കുക. അപ്പൊ തന്നെ പുറത്ത് കിടക്കുക. കാരണം ഫുൾ ടൈം വെള്ളം വെച്ചാൽ വീണ്ടും വെള്ളം കുടിച്ചിട്ട് വീണ്ടും കിടക്കും. അപ്പൊ ഫുഡ് വെള്ളം നമുക്ക് നിയന്ത്രിക്കണം. ഈ മരുന്ന് കൊടുത്തിട്ട് ആന്റിബയോട്ടിക് പല രീതിയിലാണ് മരുന്ന് കൊടുക്കുന്നത്. നമുക്ക് ആന്റിബയോട്ടിക്കും കുറച്ച് വൈറ്റമിൻസ് കൊടുത്തിട്ട് ഒരു 5 ml വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഫുഡ് കലക്കിയിട്ട് ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഫുഡ് നമ്മൾ കൊടുക്കുക ഹാൻഡ് ഫുഡ് എന്നാലും കഴിക്കൂല. ഒറ്റ ബേർഡ് ക്ഷീണാണെങ്കിൽ ഫുഡ് ഒരിക്കലും കഴിക്കൂല. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു 5 ml അല്ലെങ്കിൽ ഒരു 10 ml ജീവിക്കാൻ 5 ml ധാരാളം, അല്ലെങ്കിൽ ഒരു 10 മണി 5 മണി കടല ഗ്രീൻ ടീസ് പുതിർത്തി അതിനെ തൊലി കളഞ്ഞിട്ട് അതിനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യും. അങ്ങനെ ഒരു 3 ദിവസം ആകുമ്പോൾ തന്നെ വീട് ഒന്ന് ആക്റ്റീവ് ആവും. പിന്നെ വെള്ളം വീട്ടിൽ വെച്ച് കൊടുക്കാൻ വീട് കഴിയും.